ഇത് ആ പൂക്കോട്ടൂർ പച്ചറി കോളേജിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ ഈ റാഗിങ് നടന്നു എന്നും ആ കുട്ടിയെ മൂന്ന് നാല് ദിവസം റാഗിങ് നടന്ന ശേഷം ആന്റി റാഗിങ് കോഡിന് കമ്മിറ്റിയോട് അപേക്ഷ പരാതി കൊടുത്തിട്ട് ഒരു നടപടി എടുത്തില്ല. നിങ്ങൾക്ക് നീതി കിട്ടുന്നതുവരെയുള്ള പോരാട്ടത്തിലാണ് രാഷ്ട്രീയമില്ലാത്തത്രയാണ് മാതാപിതാക്കളെ കണ്ട് അച്ഛനുമായി ഇതൊരു ആത്മഹത്യയാണെന്ന് അവരാരും വിശ്വസിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇതൊരു കൊലപാതകം, ശരിക്കും ഇതൊരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ആ കൊലപാതകം നടത്തിയ ശേഷം ആത്മഹത്യയാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമം നടന്നു. പോലീസ് കേസ് ചെയ്തിരിക്കുന്നത് എടുത്തിരിക്കുന്ന ആത്മഹത്യാ പ്രേരണയ്ക്ക് അതെല്ലാം പ്രതികളെ സഹായിക്കാൻ വേണ്ടി ആണ് ഈ പോലീസ് കേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൊലപാതകത്തിന് മർഡർ കേസാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അച്ഛനും അത് ആവശ്യപ്പെടുന്നു. ഇതൊക്കെ ഇത് ആ പൂക്കോട്ടൂർ പച്ചറി കോളേജിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ ഈ റാഗിങ് നടന്നു എന്നും ആ കുട്ടിയെ മൂന്ന് നാല് ദിവസം റാഗിങ് നടന്ന ശേഷം ആന്റി റാഗിങ് കോഡിന് കമ്മിറ്റിയോട് അപേക്ഷ പരാതി കൊടുത്തിട്ട് ഒരു നടപടി എടുത്തില്ല. പൂക്കോട്ടൂർ കോളേജിലെ ഭരിക്കുന്നത് അവിടത്തെ എസ് എഫ് ഐക്കാരൻ, കോളേജിന്റെ സ്റ്റാഫും മാർക്സിസ്റ്റ് അനുഭാവികളാണ്. യൂണിവേഴ്സിറ്റി കോളേജിനേക്കാൾ എസ് എഫ് ഐയുടെ ഒരു സാമ്രാജ്യമാണ് ആ കോളേജ്. ഇതിനു മുമ്പ് ചില സംഭവങ്ങൾ ഉണ്ടായത് ഈ പിതാവിനോട് ഇതുപോലെ ഒരു ആക്സിഡന്റിൽ മരിച്ച കുട്ടിയുടെ അച്ഛൻ അദ്ദേഹത്തെ കാണാം, നെടുമങ്ങാടാണ് ഇതേ സ്ഥലത്താണ്. ഒരു ആക്സിഡന്റിൽ മരിച്ചു, ആക്സിഡന്റിൽ മരിച്ച അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞത് സിദ്ധാർത്ഥന്റെ പിതാവിനോട് പറഞ്ഞത് ഭാര്യ, അത് കാരണം എനിക്ക് എന്റെ മകന്റെ ആക്സിഡന്റിനെ കുറിച്ച് അന്വേഷിക്കാം, എനിക്കതിന്റെ പുറകെ പോകാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് സിദ്ധാർത്ഥന്റെ പിതാവിനോട് ആ നെടുമങ്ങാടുകാരനായ അദ്ദേഹം ആവശ്യപ്പെട്ടത് നിങ്ങളിൽ വിട്ടുകളയുന്നു, എന്റെ മകനുണ്ടായ അനുഭവം അത് വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളുടെ മകൻ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് നീതി കിട്ടുന്നതുവരെ പോരാടണമെന്ന് പറഞ്ഞു. സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ഒക്കെ നടത്തുന്ന പോരാട്ടത്തിൽ അവസാനം വരെ ഞങ്ങൾ കോൺഗ്രസുകാരും കോൺഗ്രസിന്റെ പോഷക സംഘടനകളും യു ഡി എഫ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്.